അതുമല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അവളുടെ കാര്യം നേടിയെടുക്കും. എനിക്ക് അവന്റെ കാര്യത്തിലെ വല്ലാത്ത വിഷമം. പക്ഷെ നീ വന്നല്ലോ, ഇപ്പോഴാ എന്റെ എല്ലാ വിഷമങ്ങളും മാറിയത്. അമ്മേ, വല്ലാതെ അടുപ്പുള്ളവർ തമ്മിലെ ഇണക്കവും പിണക്കവും അവകാശവും അധികാരവും ഒക്കെ ഉണ്ടാകുന്നു. അവൾ ഒരു ദിവസം അമ്മയുടെ വാത്സല്യം തിരിച്ചറിയും. സമാധാനിക്ക അമ്മേ. എന്താ ഇത്? ഇത് അമ്മയ്ക്ക ഞങ്ങള് കൊണ്ടുവന്നതാ. എന്താ ഇത്? അമ്മ ഗിഫ്റ്റ് തുറന്നു നോക്ക്, എന്താന്നറിയാലോ. നീ ഒന്ന് പോടി, ഒരു ചുഴിയും കൊണ്ട് വന്നിരിക്കുന്നു. മനുഷ്യനിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ആ ഭ്രാന്തൊക്കെ മാറും, നീ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, നഷ്ടമൊന്നുമില്ലല്ലോ. പഴമക്കാര് പറയുന്നതിലും ചില സത്യം ഉണ്ടെന്നാ പറച്ചില്. പറച്ചില്ലല്ല, സത്യം കാണും, എന്റെ വിശ്വാസമാ. Trick-Use is a huge investment. നല്ലൊരു എമൗണ്ട് വേണം. ചേട്ടാ ഇപ്പോഴേ പണം കഴുതി വെച്ചാ നന്നായിരിക്കും. സോറി ബ്രദർ ഇൻ ലോ, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും, ഒരിക്കലും നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ. നിന്റെ ഈ സ്വഭാവം ഒരിക്കലും നല്ലതിനല്ല, ഒരിക്കലും. ഏത് മഹത്തായ കുടുംബത്തിലും ഒരു കറുത്ത നിഴൽ കാണുമെന്ന് പറയുന്നത് നിന്നെ പോലുള്ളവരെയാ. കഷ്ടം തന്നെ. തുറക്കാറുള്ളൂ.
ഇന്ന് കുഞ്ഞിന് എന്തോ പറ്റിയല്ലോ. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇനി പുറത്തേക്ക് വരാൻ എത്ര സമയം പിടിക്കുമെന്ന് ആർക്കും അറിയില്ല. നീലകണ്ഠേശ്വര, എല്ലാം നല്ലതിനായിരിക്കണേ. അയാളുടെ ഒരു മാങ്ങ ശ്രീലക്ഷ്മി ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. നോക്കുമോളെ, ഓരോ അഷ്ടമി ദിവസവും നിനക്ക് പെട്ടെന്ന് പനി വരാറുണ്ട്, മുടങ്ങാതെ. ഇതാരോടെങ്കിലും പറഞ്ഞാൽ അവര് തമാശയാണെന്ന് കരുതു. പക്ഷേ ഞാനും നിന്റെ അമ്മയും എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അഷ്ടമി ദിവസം നിനക്ക് പനി വരുമ്പോ ദേഹം മുഴുവൻ പൊള്ളുന്ന ചൂടായിരിക്കും. ആ ഈശ്വര്യമ്മ പറഞ്ഞത് അങ്ങനെ വരുമ്പോ നിന്റെ നെറ്റിയില് ദേവിയുടെ കൊങ്കു അണിയിച്ചാ മതിയെന്ന്. അന്നു മുതൽ ഞങ്ങള് മുടങ്ങാതെ അങ്ങനെ ചെയ്യണത്. ഇന്നും അങ്ങനെ ചെയ്താൽ മതി. മാങ്ങപ്പുളി ചെരി വെച്ചിട്ടുണ്ട്, അതെടുക്ക്. പപ്പടം എന്നാ രാജാ, ഉരുണ്ട് കളിക്കാതെ കാര്യം പറയൂ. നീ വളർന്നു വലുതായെന്നൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. അമ്മേം, അതൊരു പുതിയ കുട്ടിയാ. കോളേജ് വിദ്യാഭ്യാസം നടക്കുന്നതേ ഉള്ളൂ. കമ്പനിയിൽ ജോയിൻ ചെയ്ത ശേഷം ഇപ്പൊ ഒന്നൊന്നായി ജോലി പഠിച്ചോണ്ടിരിക്കുക. പിന്നെ അല്ലമ്മേ, പഠിച്ചോണ്ടിരിക്കല്ലേ, അതിന്റെ ചില അബദ്ധങ്ങളും പക്വതക്കുറവും. രവി ഇക്കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണല്ലോ. പിന്നെ ജോലി അറിയാത്ത ഒരാളെ എങ്ങനെ നിയമിച്ചു? അതെ അമ്മേ, സാർ ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ സാറിന്റെ ചില കാര്യങ്ങൾ അമ്മയ്ക്കും അറിയാലോ. ആരോടെങ്കിലും അല്പം സിമ്പതി തോന്നിയാ പിന്നെ അവരെ ഹെൽപ്പ് ചെയ്താലേ ഉറക്കം വരൂ. എന്താ? എന്റെ ഭർത്താവിനെ മോളെ, എന്താ മോളെ? മോളെ ശ്രീ എന്തുവെച്ചി എന്തുവെച്ചി മോളെ
അല്ലെങ്കിൽ കരിക്കുത്തിയമ്മേ, 33 കോടി ദൈവങ്ങളെ, എന്റെ മോൾക്ക് ഒരേ ആപത്തും വരുത്തല്ലേ. ഓഹോ, അപ്പൊ ആ ലിസ്റ്റിൽ ഞാനും ഉണ്ടല്ലേ. കഷ്ടം. എന്റെ സാറേ, ഞാനാണിത് ചൂണ്ടിക്കൊടുത്തതെങ്കിൽ ഇപ്പൊ നിന്നോട് ഇതൊന്ന് പറയൂ. അത് നിന്റെ വാദം. ഏതായാലും പ്രതി ആരാണെന്ന് ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം. കൊള്ളാം സാറേ, കൊള്ളാം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് വന്ന് നിനക്ക് വ്യായാമത്തിന് കമ്പനി തന്ന എന്നെ തന്നെ സംശയിക്കണം. നീ നിന്റെ റൂമിൽ ഒറ്റയ്ക്കല്ലേ? നിനക്ക് പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലല്ലോ. പിന്നെന്താ കമ്പനി തന്നൊരു നഷ്ടം? ഓ, ഒരു നഷ്ടവുമില്ല. ഇത് കേട്ടാ തോന്നും ഇദ്ദേഹത്തിന് ഇതൊക്കെ ആവശ്യത്തിനുണ്ടെന്ന്. അതെ, ഞാൻ നിർത്തി ഈ അഭ്യാസം. ഞാൻ പോകാനോ? എനിക്കതിന്റെ ഒരാവശ്യവുമില്ല. ഏ രവി, നോക്ക്, ശ്രീലക്ഷ്മിയുടെ കാര്യത്തില് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഓഫീസിൽ എത്രയോ എംപ്ലോയീസ് ഉള്ളതാ, എന്നിട്ടും അമ്മ ശ്രീലക്ഷ്മിയെ പറ്റി മാത്രം ചോദിച്ചത് എന്താണെന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നിപ്പോ അമ്മയെ ചോദിച്ചോളൂ. ഇങ്ങനെ പോയാൽ ഇനി എല്ലാരും ചോദിക്കാൻ തുടങ്ങുമെന്ന എന്റെ തോന്നൽ. ആൾക്കാരെന്തെങ്കിലും വിഷയം കിട്ടാൻ കാത്തിരിക്കുക, പ്രത്യേകിച്ച് നിന്റെ അനിയന്റെ ഭാര്യ രേഖയ്ക്ക്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണം. എടുത്തേ പറ്റൂ. അവിടെ രാവിലെ 5 മണി മുതൽ ക്യൂവാ. ഈ പെണ്ണുങ്ങളെല്ലാം കൂടി കോരി കോരി കിണറ്റിലെ വെള്ളം തന്നെ വറ്റുവെന്നാ ഇപ്പ എന്റെ സംശയം. അതിന്റെ ഇടയിൽ ആ ജയന്തി തൊട്ടിയുടെ കയറും പൊട്ടിച്ച്, പിന്നെ അത് കെട്ടലും അതിന്റെ പേരിലുള്ള വഴക്കും. എന്റെ ദൈവമേ, രാവിലെ ഒരു സ്വസ്ഥതയില്ല, ഒരു സ്വസ്ഥതയും. ഒന്ന് പതുക്കാക്കടി നിന്റെ ഈ പ്രാക്കും പറച്ചിലും. അറിയാലോ, ഇന്നലെ രാത്രി മോൾ ഉറങ്ങിയിട്ടില്ല. ഇന്നാണെങ്കി ഞായറാഴ്ച, ഇന്നെങ്കിലും കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോട്ടെ അവള്. ഏതായാലും ഇപ്പോഴീ കേട്ട സ്ഥിതിക്ക് ഞാൻ ഏതായാലും ഇനി വെള്ളം എടുക്കാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ ഇനി കുളിക്കുന്ന നനക്കുന്ന എനിക്കൊന്ന് കാണണം. കാണാനൊന്നുമില്ല, എനിക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ എടുത്തുകൊണ്ട് വരും. അതിനൊക്കെയുള്ള ആരോഗ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നാ പിന്നെ അതൊക്കെ ഇനി നടക്കും. ഞാനും ഒന്ന് കാണട്ടെ നിങ്ങള് വെള്ളം ചുമക്കുന്നത്. പോടി. പോണാൽ പോകട്ടും പൊടി. അവിടെ നിന്നേ, ഞാനാ മുഖം ഒന്ന് കാണട്ടെ. അപ്പൊ ഞാൻ മാത്രം ഒരോണക്ക് ഫോണും കൊണ്ട് നടക്കുന്നത്. അവിടെങ്ങാനും വെച്ചൊരു ഫോണ് വന്ന നാണക്കേട്. കാരണം ഞാൻ സാരി പുള്ളി മറച്ചു വെച്ച ഫോണിൽ സംസാരിക്കുന്നത്. അല്ലേ, എനിക്കും ടച്ച് ഫോൺ വേണമെന്ന് ആഗ്രഹം കാണില്ലേ. ഇനി അതിന്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സരോജം, ഫോണില്ലെങ്കിൽ തന്നെ നീ എല്ലായിടത്തും പോയി ടച്ച് ചെയ്യാറും കുഴപ്പം ഉണ്ടാക്കാറുണ്ടല്ലോ. ഇനി എന്തിനാ നിനക്കൊരു ടച്ച് ഫോൺ? നിങ്ങൾക്കിപ്പൊ എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റോ ഇല്ലേ? ആദ്യം അത് പറഞ്ഞാ മതി. ഇപ്പൊ പറ്റില്ല. യൂഷ്ലാക്കണ്ട, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. ഇന്ന് തന്നെ ഞാൻ ലൊക്കേഷൻ എവിടെയാണെന്ന് മെസ്സേജ് ചെയ്യാം. അവിടെ വന്നാ മതി. എന്താ, വരാൻ പറ്റില്ലേ? പറ്റും സർ, ഞാൻ വന്നോളാം. സർ ലൊക്കേഷൻ സെൻഡ് ചെയ്തെന്നാ മതി. ഓക്കെ, ഡൺ. ഓഫീസിലെ ജോലിയുണ്ട്. ഉടനെ ചെല്ലാൻ പറഞ്ഞു. ഐ എം എക്സ്പെക്ടിംഗ് യുവർ കോർപ്പറേഷൻ ഫോർ ഫ്യൂസർ ടു. താങ്ക് യു. യാ, ബൈ ബൈ.
ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. വാ ചായ കുടിക്കാം. ഇരിക്കേ, പോയിക്കോളൂ, ചായ ഒഴിക്കട്ടെ. ചായ കുടിക്കും. സാർ തിരികെ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ സാറേ, നമസ്കാരമുണ്ട്. ഞാൻ സരോജ ആണ്. ഹലോ, സോറി, ഞാൻ ഫോൺ എടുക്കുമ്പോ കട്ടായി പോയി. കട്ടായതല്ല സാറേ, ഞാൻ മിസ് കോൾ അടിച്ചതാ. ഫോൺ വിളിച്ച് കാശെല്ലാം തീർക്കുന്നു എന്ന് ശ്രീയുടെ അച്ഛൻ എപ്പോഴും പരാതിയാ. അപ്പൊ ഞാൻ വിചാരിച്ചു. മനസ്സിലായി, കാര്യം പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം എന്ന് പറഞ്ഞാ, ഞാൻ വിളിച്ച കാര്യം സാറിന് അറിയാലോ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇനി? ഏയ് വേണ്ട, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വേണ്ടത് ചെയ്യാൻ നോക്കാം. ജോലിക്ക് പോണെന്ന് വെച്ചാ വല്ലാത്ത കഷ്ടം തന്നെയാണല്ലേ മോളെ? അതച്ചാ എന്തോ പ്രധാനപ്പെട്ട ജോലിയായിരിക്കും. അതാ സാർ ചെല്ലാൻ പറഞ്ഞത്. പറഞ്ഞ സ്ഥിതിക്ക് ചെന്നേ പറ്റൂ. നിങ്ങൾ എന്തിനാ അതും ഇതൊക്കെ ചോദിക്കാൻ പറയുകയും ചെയ്യുന്നത്? മോളെ വിളിച്ചിരിക്കുന്ന രവിവർമ്മൻ സാറല്ലേ, അല്ലാതെ നിങ്ങളുടെ കടമുതലാളിയൊന്നും കൂടുതൽ പരിഹാസം വേണ്ട. പരിഹാസമല്ല, ഞാനിത് വെറുതെ ഇരിക്കണം ഇവിടെ. എനിക്കും ഇവളുടെ കല്യാണത്തെ പറ്റി ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ എന്റെ മകളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കല്യാണത്തിൽ സ്വയം അവളുടെ തീരുമാനമായിരിക്കണം അവസാന തീരുമാനം എന്ന്. മോളെ, നിനക്കിഷ്ടമില്ലാത്ത ഒന്നിനും ഈ അച്ഛൻ കൂട്ടു നിൽക്കില്ല. അതച്ഛന്റെ വാക്ക. അവിടെ മോളെ, ദേ രവിസാറ് നിനക്ക് വേണ്ടി കാർ അയച്ചിട്ടുണ്ടെന്ന്. ചെല്ലേ, പെട്ടെന്ന് ചെല്ലാൻ നോക്ക്. നീ എന്താടി പറയണത്? മോള് ഓഫീസിൽ നിന്ന് കാറിൽ വന്നപ്പോ ഇന്നാള് നീയല്ലേ വഴക്കു പറഞ്ഞത്? ഇപ്പൊ കാറിൽ പോവാൻ നീ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാ? അതെ, ഇത് കൊറേ നേരായി. നിങ്ങളുടെ രണ്ടാളുടെയും വഴക്ക് അവസാനിപ്പിച്ച് എനിക്ക് പോവാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടാൾക്കും അതും അതും പറഞ്ഞ് തർക്കം തുടരാം. ഞാൻ പക്ഷെ പോവാം. ഗുഡ് മോർണിംഗ് മാഡം. മാഡത്തിന് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ രവിവർമ്മൻ സാർ പറഞ്ഞു വിട്ടതാ. കയറിക്കൊള്ളു മാഡം. നമ്മൾ ഒരിക്കലും ഒരാളുടെ ഔദാര്യം ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നാ അച്ഛൻ പറയാറുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ കാറിലുള്ള സവാരി വേണ്ട. സാറില്ല, സാർ എനിക്ക് ഫോണിൽ ലൊക്കേഷൻ മാപ്പ് അയച്ചു തന്നിട്ടുണ്ട്. അതിവിടെ അടുത്താ, ഞാൻ നടന്നു പോയിക്കോളാം. നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. താങ്ക് യു ഫോർ വെയിറ്റിംഗ്. അല്ല മാഡം, അത് പിന്നെ. സച്ചിദാനന്ദ രൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തർഗുണാന്തം ശിവം നിത്യമേകം വിഭും താരകാഖ്യം സുഖാകാരമാകാരശൂന്യം സുമാന്യം മഹേശം കലേശം സുരേശം പരേശം നരേശം നിരീശം മഹീശം പ്രപദ്യേ യദാ വർണയത് കർണമൂലേന്ദകാലേ ശിവോ രാമ രാമേതി രാമേതി കാശ്യാം. സാർ, ഡ്രൈവറോട് ഒന്ന് റെഡി ആവാൻ പറയൂ. ശരി സാർ. ആഹാ, ഇന്ന് ഞായറാഴ്ചയല്ലേ, എന്നിട്ട് നീ എവിടേക്കായി പോവാൻ റെഡിയായി ഇറങ്ങുന്നത്? രവി നിർത്ത്. ഈ ശ്രീലക്ഷ്മി ആരാണ്? ആ
ഈ ശ്രീലക്ഷ്മിയെ കുറിച്ച് അമ്മ എങ്ങനെ അറിഞ്ഞു? ശ്രീലക്ഷ്മി എന്ന പേര് മാത്രമേ എനിക്കറിയാവൂ, അവളെ പറ്റി വേറെ ഒന്നും എനിക്കറിയില്ല. നീ തന്നെ വേണം എല്ലാം പറയാൻ, ഒന്നും ഒളിപ്പിക്കാതെ. ഇതിൽ ഒളിപ്പിക്കാനൊന്നുമില്ല അമ്മേ. നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ശ്രീലക്ഷ്മി. പുതിയതായിട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ, ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. സത്യം പറഞ്ഞ അവളിൽ നിന്നും ഞാനും പലതും പഠിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയാനും ആകാശത്തിലൊന്നുമില്ല, നമ്മുടെ കൈക്കുമ്പിളിൽ തന്നെ ഉണ്ടെന്നാണ്. നിന്റെ സംസാരം കേട്ടിട്ട് ആ കുട്ടിയിൽ നിന്ന് നീ ഒരുപാട് പഠിച്ച പോലെ ഉണ്ടല്ലോ. ഒരു തരത്തിൽ അത് സത്യമാണെന്ന് ഞാൻ പറയും. ഒരു ചിന്തയും ഇല്ലാതെ ഭയവുമില്ലാതെ ശ്വസിക്കാൻ അവൾ എന്നെ പഠിപ്പിച്ചു എന്ന് പറയാം. അവൾ കമ്പനിയിൽ പുതിയ ആളാണെങ്കിലും വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള കഴിവ് അവൾക്കുണ്ടെന്ന് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇൻഫാക്ട് ഞാനിപ്പോ അവളെ കാണാനാ പോകുന്ന അമ്മേ. എന്നിട്ടത് നീ ഇപ്പോഴാണോ പറയുന്നത്? അല്ല, ഈ ഓഫീസില്ലാത്ത അവധി ദിവസം നീ അവളെ കണ്ടിട്ട് കൃത്യതയോടെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതും അതുപോലെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പോയിട്ടൊരമ്മ, അവൾ കാത്തു നിൽക്കുന്നുണ്ടാവും ഇപ്പൊ തന്നെ. ശരി, ഒരുപാട് ലേറ്റാക്കാൻ പറ്റില്ല. ഓക്കെ. എന്നെക്കാളും മുമ്പ് തന്നെ നിങ്ങളിങ്ങി എത്തിയല്ലേ, നന്നായി. നോക്ക് എത്ര മനോഹരായിരിക്കുന്നു ഈ സ്ഥലം അല്ലേ. രവി സാറിന്റെ ക്യാരക്ടറും അങ്ങനെ തന്നെയാ, ആരെയും പെട്ടെന്ന് ആകർഷിക്കും. സാറി ഇവിടെ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. നിന്നെ ഇവിടെ അലങ്കാരത്തിന് വെച്ചതും എനിക്ക് നൽകാൻ വേണ്ടിട്ടാ. എന്താ അങ്ങനെയല്ലേ മിണ്ടാതിരിക്കും. ഞാൻ രവിവർമ്മൻ സാറിനോട് സംസാരിച്ചിരിക്കുമ്പോ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ. വിദ്യാഭ്യാസം പിന്നെ വയസ്സ്. ആളുകള് പറയും പണം മോഹിച്ച തന്നെക്കാൾ കൂടുതൽ വയസ്സുള്ള ആളെ ആ പെണ്ണ് വിവാഹം കഴിച്ചെന്ന്. പക്ഷെ സാറിനറിയാലോ എന്റെ മനസ്സിലെന്താന്ന്, ഇഷ്ടവും വിശ്വാസവും.
അത് മാത്രം. സർ, സാറിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് ഇന്ന് പറയണം. എനിക്കത് കേൾക്കണം. അതിനാ സുഖമില്ലാതിരുന്നിട്ട് ഞാനിന്ന് വന്നത്. ഒന്നു മാത്രം ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ അത്ര സാറിനെ ഇഷ്ടപ്പെടുന്ന പ്രണയിക്കുന്ന വേറൊരാളി ലോകത്ത് ഉണ്ടാവില്ല സർ. എനിക്കിതിനേക്കാളും ഭംഗിയായി ഇതെങ്ങനെ പറയണമെന്ന് അറിയില്ല. മുന്നേ ഞാൻ വന്നേ ഇന്നോരം നിന്നുള്ളിൽ ഞാൻ നിന്നേ ഓ എൻ കണ്ണേ നിൻ മുന്നേ ഞാൻ വന്നേ ഇന്നോരം നിന്നുള്ളിൽ ഞാൻ നിന്നേ ഓ ഓ നേരം പോകുന്നു വേഗം വായോ നീ പൊന്നേ ഓ ഓ കാതും ചോരുന്നു കണ്ണേ പോലെ പ്രണയഭരിതരാഗം പോലെ എന്നെ നീ പോകുന്നു പെണ്ണേ തരളമധുര ഗാനം പോലെ പ്രണയഭരിതരാഗം പോലെ ജന്മനിലാവിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി. ദാറ്റ് സൗണ്ട് ഗുഡ്. താങ്ക് യു സർ. അങ്ങനെയാണെങ്കിൽ സാറിന് ഇതുപോലെ മിസ്സസ് വർമ്മനും ചായ ഉണ്ടാക്കി തരുമായിരിക്കുമല്ലോ. മിസ്സസ് വർമ്മന് ഞാനാ ടീ ഉണ്ടാക്കി കൊടുക്കുന്ന. ഞാൻ ഉണ്ടാക്കുന്ന ടീ ആൾക്ക് വലിയ ഇഷ്ടമാണ്. അവരെപ്പോഴും സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവോ? ഇല്ല, പക്ഷേ ഞാൻ എപ്പോഴും ആളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ അടുത്തു വേണമെന്ന് ഒരേ വാശിയ. അത് സ്വന്തം അവകാശമാണെന്ന് ആളെപ്പോഴും പറയുന്നത്. ഇനി സാറിന് പറയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, താൻ വിവാഹം കഴിക്കണം. സർ, വിവാഹോ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോട് മാത്രമേ നമുക്ക് ഉയർച്ചയുണ്ടാവുള്ളൂ. അവരുടെ വാക്കുകൾ അനുസരിക്കുന്നത് വളരെ പ്രധാനമാണ് ശ്രീലക്ഷ്മി. അവര് നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമേ എന്തെങ്കിലും പറയൂ. നല്ലതിനു വേണ്ടി മാത്രം. എന്ന് വെച്ചാ സർ പറഞ്ഞു വരുന്നത്? പ്രണയം, ഒരേ അഭിരുചികൾ, പരസ്പര വിശ്വാസം, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ വിവാഹത്തിന് സമ്മതിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇത് സാർ എത്ര നിസ്സാരായിട്ടാ ഇതൊക്കെ പറയുന്നത്. വീട്ടുകാർ കണ്ടെത്തി വിവാഹത്തിന് സമ്മതിക്കണമെന്ന്. അടുപ്പം തോന്നണ്ടേ സർ? അവനോടൊപ്പം അല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നണ്ടേ സർ? തോന്നണ്ടേ സർ? സാറ് തന്നെ പറയൂ. കല്യാണം കഴിഞ്ഞാലും ഈ ഇഷ്ടവും അടുപ്പവും തനിയെ ഉണ്ടാകാവുന്നതേ ഉള്ളൂ. ഒരു പരിചയമില്ലാത്തവർ വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നില്ല നമ്മൾ. എനിക്ക് വിശ്വാസം ഇല്ല സർ, എനിക്ക് സാധ്യമല്ല അതിന്. സാധ്യമല്ല എന്ന് നിനക്കെങ്ങനെ അറിയാം? നിനക്ക് എന്താ അനുഭവം ഉണ്ടത് പറയാൻ?
നോക്കി ശ്രീലക്ഷ്മി, നീ ചെറുപ്പമാണ്, നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാനീ പറയുന്നു. നീ ആ ദീപുവിനെ തന്നെ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രണയവും വിശ്വാസവും തനിയെ ഉണ്ടായിക്കൊള്ളു. ഈ നെഞ്ചില് കൈവച്ച ലോകത്തിൽ ആർക്കും ആ പേര് വായിക്കാൻ കഴിയും സാർ. കാരണം എന്റെ നെഞ്ചമിടിക്കുന്നത് ആ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ മാത്രമാണ്. അത് നിങ്ങളൊരാളാണ് സാർ, രവിചന്ദ്ര വർമ്മൻ എന്ന നിങ്ങളൊരാൾ മാത്രം.